ಆಗಿ ಮಾತಿಯದೊಂದು ಅವರೊಟ್ಟ ವಾಕ್ಯವಾಗಿದೆ. ವೇದವ್ಯಾಸರು ಹೇಳುತ್ತಿ ಅಹಿಂಸೋ ಪರಮೋ ಧರ್ಮ, ಅಹಿಂಸೆಯಾಣ ಪರಮವಾಯ ಧರ್ಮ. ആരെയും വേദനിപ്പിക്കാതിരിക്കലാണ് ഭാരതീയ സനാതന ധർമ്മമെങ്കിൽ, ഇതാണ് ഭാരതത്തിന്റെ ചിരന്തനമായ മൂല്യങ്ങളെങ്കിൽ, പക്ഷതാണ് ചുരികയും ദണ്ഡയും ഒക്കെയായി ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ കസാപ്പ് ചെയ്യുന്ന RSSന്റെ സ്ഥാനം എവിടെയാണ്? ഞാനൊക്കെ 25 വർഷക്കാലം RSSന്റെ സ്വയം സേവകനായും നരേന്ദ്രമോദിയെ പോലെയൊക്കെ പ്രചാരകനായും ഒക്കെ ജീവിച്ചയാള്. ഏതാണ്ട് 15 വർഷക്കാലം, അത് 8 വർഷക്കാലം RSSന്റെ പ്രചാരകനായിരുന്നു. പിന്നീട് അവസാനം ജന്മഭൂമിയുടെ സബ് എഡിറ്ററായി ഇരിക്കെയാണ് അദ്ദേഹം നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് വന്നത്. ഞാൻ പറഞ്ഞത് ഈ പ്രസംഗം നിങ്ങൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പ്രസംഗം ഈ നാട്ടിലെ ഏതെങ്കിലും RSSകാർ കേട്ടാൽ ഒരു മതനിരപേക്ഷത ഉണ്ടാകുമെന്ന് നമ്മൾ ആരെങ്കിലും സ്വപ്നം കാണുന്നു. ഇപ്പൊ നേരത്തെ നമ്മൾ സഖാവ് പറഞ്ഞല്ലോ, ഇവിടെ RSS വളർന്നാലും CPIM വളരാൻ പാടില്ല എന്ന് ഇവിടെയുണ്ട്. കുട്ടിയാടിയില് ഒരു പരിപാടി, പൗരത്വ നിയമത്തിന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ച RSSന്റെ ഒരു സ്വയം സേവകനെ പിടിച്ച് അവിടുത്തെ പള്ളിയിൽ പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിച്ചിരിക്കുന്നു. അപ്പൊ എന്താ, RSS വളർന്നാലും CPIM വളരാൻ പാടില്ല, അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ട്. അവരോട് കൂടിയാണ് എന്റെ പ്രസംഗം. അപ്പൊ 25 കൊല്ലം ആ പ്രസ്ഥാനത്തിൽ നിന്ന് അനുഭവിച്ച കാര്യങ്ങൾ എനിക്ക് പറയാം. എന്താണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്? എന്താണ് സ്വയം സേവകൻ എന്ന് പറയണം? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒന്നുമല്ല പ്രസംഗിക്കുന്നത്, ഞാൻ RSSനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. RSSന്റെ വിവിധ ഗ്രന്ഥങ്ങളിലെ വിവിധ ഉദ്ധരണികളെ കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെയൊന്നും പ്രസംഗിച്ചാൽ നരേന്ദ്രമോദി ഒന്നും മതനിരപേക്ഷത ഉണ്ടാവുമെന്നും ഞങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഞാൻ അടക്കമുള്ള ആളുകൾ, സുഭാടക്കമുള്ള ആളുകൾ ഞങ്ങളൊക്കെ 3 കൊല്ലമായി നിർത്തി, ഇന്നും സ്ഥിരമായി RSSന്റെ സ്ഥാപകൻ ഡോക്ടർ കേശവമലരാം ഹെഡ്ഗേവാറിന്റെയും ഗുരുജി മാധവ സദാശിവ ഗോൾഡക്കറുടെയും ഫോട്ടോവിന്റെ നേരെ മുന്നിൽ ഒരു ചെറിയൊരു ദീപം കൊളുത്തി എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ഇന്നും നരേന്ദ്രമോദി ചൊല്ലുന്ന ഒരു സംഘാഷ്ടകമുണ്ട്. ഞങ്ങളൊക്കെ 25 കൊല്ലം ചൊല്ലി, ഇപ്പോഴും അദ്ദേഹം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ആ സംഘാഷ്ടകം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: നീലാദി ബീച്ച് പരിസേവിത പുണ്യഭൂമി, ശൈലാദിരാജ പരിശോഭിത ദേവഭൂമി, ഈ ഹിന്ദു ഭൂമി ഭുവനത്രയ പൂജയായി, തീരാഞ്ജമിക്ക പരിപാവന സംഘമന്ത്രം. ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാകുവാൻ നിങ്ങൾ ശാഖയിലേക്ക് പോവുക. എന്തെന്ന് RSSന്റെ ഹിന്ദു രാഷ്ട്രം? ഞാൻ നേരത്തെ പറഞ്ഞ വിവേകാനന്ദന്റെ വഴിയാണോ RSSന്റെ ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ? RSSന്റെ താത്വിക ഗ്രന്ഥമായ വിചാരധാരയിൽ എഴുതിയിരിക്കുന്നു, ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാകുവാൻ 3 ശത്രുക്കളെ ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ ശത്രു മുസ്ലിമാണ്, രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യാനിയാണ്, മൂന്നാമത്തെ ശത്രു നമ്മളാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ 3 ശത്രുക്കളെയും ഇല്ലായ്മ ചെയ്താൽ മാത്രമേ ഈ രാജ്യത്ത് ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ കഴിയൂ. അങ്ങനെയുള്ള ഒരു ഹിന്ദു രാഷ്ട്രത്തെ സൃഷ്ടിക്കുവാൻ നിങ്ങൾ ശാഖയിലേക്ക് പോവുക. ഇതാണ് ഒന്നാമത്തെ വരിയുടെ അർത്ഥം. രണ്ടാമത്തെ വരി: ഭക്ത്യാദരേണ ഭഗവത് കൊടി സാക്ഷിയാക്കി, ശീലിക്കുമെന്നു പരമേറ്റ മഹാവ്രതത്തെ, ആത്യന്തിക പ്രിയമോടും പരിരക്ഷ ചെയ്യ, നിത്യം ജപിക്ക പരിപാവന സംഘമന്ത്രം. നമ്മുടെ ദേശീയ പതാകയുടെ നിറന്ത കാവിയുണ്ട്, പച്ചയുണ്ട്, വെള്ളയുണ്ട്. ഇതിൽ പച്ചയും വെള്ളയും ഇവർക്കൊന്നും പിടിക്കുന്നില്ല. ഈ പച്ചയും വെള്ളയും മാറ്റി
പൂർണ്ണമായി ദേശീയ പതാകയുടെ നിറം ദൈനംദിനമായി ശാലയിൽ കെട്ടുന്ന ആ ഭഗവധ്വജം എന്ന് പറയുന്ന കാവി കോണകം ദേശീയ പതാകയാക്കുവാൻ നിങ്ങൾ ശാലയിലേക്ക് വരിക എന്നതാണ് രണ്ടാമത്തെ വരിയിലെ അർത്ഥം. ഈ മന്ത്രം 65 വർഷമായി ചൊല്ലുന്ന നരേന്ദ്രമോദിക്ക് മതനിരപേക്ഷത ഉണ്ടാകുമെന്ന് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇനി എന്താ സ്വയം സേവകന്റെ പ്രാർത്ഥന? എന്താ നരേന്ദ്രമോദിയും അമിത്ഷയും നമ്മുടെ രാഷ്ട്രപതി കോവിന്ദും അല്ല ഇങ്ങനെ കൈ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ചൊല്ലുന്ന പ്രാർത്ഥന എന്താ? ഇവിടെ RSS വളരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോട് കൂടിയാ നിങ്ങൾ ഈ പ്രാർത്ഥന അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളുകളും ഇതിലുണ്ട് എന്നറിയാം. അതുകൊണ്ടാണല്ലോ EMS ആദ്യം ഇവിടെ കോളേജും സ്കൂളുകളും നടത്തിയത്. അതുകൊണ്ട് മലപ്പുറം ഏതാണ്ടൊക്കെ ചുവന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ അതിന്റെ ട്രാൻസ്ലേഷൻ കൂടി നടത്തിട്ട് സംസ്കൃതമാണ് അതിന്റെ പച്ച മലയാളം കൂടി ഞാൻ പറയാം. നിങ്ങൾ ഇവിടെ തീരുമാനിക്കണം, ഇവിടെ RSS വളരണമോ CPIM വളരണമോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കാം. എന്താ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ചൊല്ലുന്ന പ്രാർത്ഥന? എന്താ? നമസ്തേ സഭാവത്സലേ മാതൃഭൂമേ, നമസ്തേ, അങ്ങയെ നമിക്കുന്നു സദാ എല്ലായ്പ്പോഴും, വത്സലേ വാത്സല്യം നിറഞ്ഞവളായ മാതൃഭൂമേ, അങ് എന്നെ സസുഖം വളർത്തുന്നു. എങ്ങനെയാണ് ഹിന്ദുഭൂമിയ? മുസ്ലിങ്ങളില്ലാതെ, ക്രിസ്ത്യാനികളില്ലാതെ, കമ്മ്യൂണിസ്റ്റുകാരില്ലാതെ, ഹേ ഹിന്ദുഭൂമേ, അങ് എന്നെ സസുഖം വളർത്തുന്നു. മഹാമംഗളേ പുണ്യഭൂമേ തുടർത്തേ, മഹാമംഗളയായ പുണ്യഭൂമേ തുടർത്തേ, ഞാൻ സമർപ്പിക്കുന്നു. എന്താണ് സമർപ്പിക്കുന്നത്? ഞാനല്ലേ ശരീരവും മനസ്സും. എന്തിനു വേണ്ടിയിട്ടാണ് സമർപ്പിക്കുന്നത്? എന്താണ് ആവശ്യം? പ്രഭോ ശക്തിമൻ ഹിന്ദുരാഷ്ട്രാംഗഭൂത ഈശ്വര, ശക്തിവത്തായ ഒരു ഹിന്ദുരാഷ്ട്രത്തെ ഇവിടെ സൃഷ്ടിക്കുവാൻ. എങ്ങനെയുള്ള ഹിന്ദുരാഷ്ട്രം? മുസ്ലിങ്ങളില്ലാതെ, ക്രിസ്ത്യാനികളില്ലാതെ, കമ്മ്യൂണിസ്റ്റുകാരില്ലാതെ ഒരു ഹിന്ദുരാഷ്ട്രത്തെ സൃഷ്ടിക്കുവാൻ ഞങ്ങൾക്ക് രണ്ട് വരം. അജയാന്ത വിശ്വസ്യ ദേഹീ ശക്തി ശക്തി സുശീലം ജഗദ്ധേനനം ബ്രഹ്മവേ, കുറുക്കന്റെ കൗശലം ഇവ നൽകി ഗ്രഹിച്ചാലും എന്നാണ് എല്ലാ സ്വയം സേവകനും നരേന്ദ്രമോദി അടക്കം എല്ലാ ദിവസവും ചൊല്ലുന്ന പ്രാർത്ഥന. അതിന്റെ അർത്ഥം ഇതാണെങ്കിൽ നരേന്ദ്രമോദിക്കും അമിത്ഷയ്ക്കും മതനിരപേക്ഷത ഉണ്ടാകും ധരിക്കുന്നുണ്ടോ? നമുക്ക് ഈ രാജ്യത്തെ രാഷ്ട്രപതിയെ നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നുണ്ടോ? നമുക്കൊരു തുണ ഉണ്ടാകും. ഇനി നമുക്ക് പ്രധാനമന്ത്രിയെ വിശ്വസിക്കുന്നുണ്ടോ? ആഭ്യന്തരമന്ത്രി അമിത്ഷയെ വിശ്വസിക്കുന്നുണ്ടോ? എന്തിനു പറയുന്നത് സുപ്രീം കോടതിയെ നിങ്ങൾക്ക് ആരെങ്കിലും വിശ്വാസമുണ്ടോ? ചോദ്യം അയോധ്യ കേസിലെ വിധി എന്തായിരുന്നു? അയോധ്യ കേസിലെ വിധി എങ്ങനെയാണ് സുപ്രീം കോടതി പറഞ്ഞത്? പണ്ട് ഈ കോഴിയുടെയും എലിയുടെയും ഒരു അപ്പം വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. കോഴിയും എലിയും സുപ്രീം കോടതിയിലെത്തി. ജഡ്ജി കോഴിയോട് ചോദിച്ചു, എലിയോട് ചോദിച്ചു, ആരാണ് അപ്പം ഉണ്ടാക്കാൻ അരി വാങ്ങിച്ചത്? എലി പറഞ്ഞു കോഴിയെ വാങ്ങിച്ചു. ശർക്കരയാരെ വാങ്ങിച്ച്? അത് കോഴിയ. നെയ്യോ? അത് കോഴിയ. അപ്പമാക്കാൻ വേണ്ടി അരി പൊടിച്ചതാരാ? അതും കോഴിയ. തീ കത്തിച്ചതാരാ? കോഴിയ. അപ്പം ചുട്ടതോ? അതും കോഴിയ. ഇതെല്ലാം കേട്ട ശേഷം സുപ്രീം കോടതി പറഞ്ഞു, ഈ അപ്പത്തിന്റെ പൂർണ്ണ അധികാരം കോഴിക്കാണെന്നിരിക്കെ ഈ അപ്പം എലിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു എന്നതുപോലെയല്ലേ സുപ്രീം കോടതിയിൽ വിധി? അപ്പൊ നമുക്ക് വിശ്വാസമുണ്ട്. എന്താണ് RSS കേസ്? ഇത് കേൾക്കുന്ന നാട്ടുകാർ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ അത്
ഞാനൊക്കെ 5 വയസ്സ് മുതൽ പോയി തുടങ്ങിയ സംഭവമായിരുന്നു. ചെറുതൊന്നുമല്ല, 5 വയസ്സ് മുതൽ പോയി തുടങ്ങിയതാണ്. ഞങ്ങൾക്കറിയാതെ ആർ എസ് എസ് ഉണ്ട്. എന്നെ സാഗയിൽ പഠിപ്പിക്കുന്ന പല കവികളുമുണ്ട് ആർ എസ് എസിന്റെ ശാഖയിൽ. അതിലൊരു പ്രധാന കാര്യം ഞാൻ പറഞ്ഞത്, ഗ്രൗണ്ടിലെ നടുക്കെ കൂടി ഒരു വരവര, അതിൽ ഇപ്പുറത്ത് പാകിസ്ഥാനും ഇപ്പുറത്ത് ഹിന്ദുസ്ഥാനും. പാകിസ്ഥാന്റെ പ്രതീകമായി എല്ലാവർക്കും പച്ച തൊപ്പി കൊടുത്തു. നീഗാവ് ഇപ്പൊ സംഘടനുണ്ട്, പച്ച തൊപ്പി കൊടുക്കും. പാകിസ്ഥാന്റെ പ്രതീകം പച്ച തൊപ്പി. ഇപ്പോഴത്തെ ആൾക്ക് കാവി തൊപ്പി കൊടുക്കും. എന്നിട്ട് ശ്വാസം വിടാതെ കബഡി കബഡി എന്നല്ല പറയാം, മേ ഹിന്ദ് മേ ഹിന്ദ്. ഞാൻ ഹിന്ദുവാണ് ഞാൻ ഹിന്ദുവാണ് എന്ന് പറഞ്ഞു പോയി പാകിസ്ഥാൻകാരനെ തൊട്ടാൽ പാകിസ്ഥാൻകാരൻ മരിച്ചു, തൊടാതെ വന്നാലോ പോയവൻ മരിച്ചു. അതിന്റെ പേരാണ് വീരമൃത്യു. ഇതാണ് ശാഖയെന്നുള്ള കളി. ഞാനും സുഖമൊക്കെ നാഗപ്പൂരിൽ നിന്ന് ഒ ടി സി കഴിഞ്ഞ ആളുകളാ, ഏറ്റവും അവസാനത്തെ ട്രെയിനിങ് കഴിഞ്ഞ ആളുകളാ. ആർ എസ് എസിന്റെ ചില വിശേഷ ട്രെയിനിങ്ങുകളുണ്ട്. ഇപ്പൊ നമ്മള് രാജസ്ഥാനിലെ ഒക്കെ ഏതൊക്കെ ഒരു കാട്ടിൽ, ഞാനൊക്കെ ഏതൊക്കെ കാട്ടിൽ ഇങ്ങനെ നമ്മുടെ സ്വയം സേവകരെല്ലാവരെയും കയറ്റും. എന്നിട്ട് മുഹമ്മദ് നബിയുടെയും യേശു ക്രിസ്തുവിന്റെയും പ്രതിമ ഇങ്ങനെ മരത്തിന്റെ മുകളിൽ കെട്ടി ഇങ്ങനെ തൂക്കിയിട്ടുണ്ടോ, നല്ല ഇട്ടായിരിക്കും. എന്നാലും നമ്മുടെ കണ്ണിങ്ങനെ കറുത്ത തുണി കൊണ്ട് കെട്ടും. എന്നിട്ട് ദണ്ഡയേക്കാൾ നീളമുള്ള മാട് നമ്മുടെ കയ്യിൽ തരും. എന്നിട്ട് നമ്മളെ അവിടെ ഇങ്ങനെ തിരിക്കും, ഇങ്ങനെ കറക്കും. കറക്കിയിട്ട് നമ്മളെന്ത് വേണം, കൃത്യമായ അളവിൽ മുഹമ്മദ് നബിയുടെയും യേശു ക്രിസ്തുവിന്റെയും കഴുത്ത് വെട്ടണം. ആർ എസ് എസ് കാരന്റെ ട്രെയിനിങ് ആണ്. എങ്ങനെയുണ്ട്? അങ്ങനെ മുഹമ്മദ് നബിയുടെ കഴുത്ത് വെട്ടിയാൽ ഡോക്ടർ കേശവമേദ്രാം ഹെഡ്ഗവാറിന്റെ വെങ്കല പ്രതിമ സമ്മാനമായി കിട്ടും. എന്റെ വീട്ടിൽ 5 എണ്ണമുണ്ട് ആ പ്രതിമ. സുബഹിന്റെ വീട്ടിൽ എത്രയുണ്ടാവും? സുബഹിന 25 വർഷക്കാലം ആർ എസ് എസ് പ്രവർത്തിച്ച് എന്റെ കയ്യിൽ 5 വെങ്കല പ്രതിമ മുഹമ്മദ് നബിയുടെ കഴുത്തറുത്തതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദിയുടെ, അതിൽ എന്റെ വീട്ടില്ല, എന്നാൽ നരേന്ദ്രമോദിയുടെ കയ്യിൽ എത്ര പ്രതിമയുണ്ടാവും. അങ്ങനെയുള്ള നരേന്ദ്രമോദിക്ക് മതനിരപേക്ഷത ഉണ്ടാകുമെന്ന് നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കാണും? ഈ പ്രസംഗം കേൾക്കുന്ന ലീഗുകാരോടും എസ് ഡി പി ഐക്കാരോടും ഒക്കെ എന്റെ ചോദ്യം ഇതാണ്, ആർ എസ് എസ് ആണോ വളരെ? എന്തിനാണ് മുഹമ്മദ് നബിയുടെ കഴുത്ത് വെട്ടുന്നത്? അത് നിങ്ങളെ വെട്ടുന്നതിന് തുല്യമാണ് എന്ന് നിങ്ങൾ കരുതുക. അതാ പാടും. ഞാൻ 5ാം ക്ലാസ് വരെ ഒരു സ്കൂളിലാണ് പഠിച്ചത്. 6ാം ക്ലാസ്സിലേക്ക് ഒരു ഗവൺമെന്റ് സ്കൂൾ ചേർന്നപ്പോ അവിടെ ഒരു വെള്ള തൊപ്പി വെച്ചവരും ഒരു പയ്യൻ, ഒരു വൃത്തികെട്ടവൻ. അന്നത്തെ മനസ്സിൽ അന്നത്തെ ചിന്ത എങ്ങനെയാ, ഒരു വൃത്തികെട്ടവൻ. എന്താ പഠിപ്പിച്ചത്? ശാഖയിൽ എന്താ പഠിപ്പിച്ചത്? പാകിസ്ഥാൻ ചാടൻ വെള്ള തൊപ്പി വെച്ചിങ്ങനെ ഇരിക്കുക. പൈസ ഇവരെ കണ്ടപ്പം തന്നെ ഇങ്ങനെ കാലിന്റെ അടിയിൽ നിന്നൊരു സാധനം ഇങ്ങനെ പെരുത്ത് 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 ഇങ്ങനെ ഇവിടെ നിൽക്കുക. ഇവൻ എന്റെ അടുത്ത് തന്നെ ഇരിക്കണം, ഞാൻ മാറുമ്പോൾ ഇവൻ എന്റെ അടുത്ത് തന്നെ ഇരിക്കും. ഒരു നിവൃത്തിയിൽ ഇവരെ കൊണ്ട് എന്റെ അമ്മ പറയാറ വൃത്തികെട്ടവന്മാരെന്താ പറയാ. ശാഖയിൽ പഠിപ്പിച്ചത് പാകിസ്ഥാൻ ചാരൻ തീവ്രവാദി, ഏത് വെള്ളത്തൊപ്പി. ഞാൻ ശാഖയിൽ പോയി മുഖ്യ ശിക്ഷകനോട് പറഞ്ഞു, അന്ന് മുഖ്യശിക്ഷകൻ ചേട്ടനാ, ഇന്ന് ചേട്ടൻ ജയിലില്ല. സ്വാതന്ത്ര്യ സമയത്ത് പങ്കെടുത്തോണ്ടല്ലോ നമ്മൾ 2 സാധകൾ കിട്ടിക്കുന്നതിൽ ഇപ്പോ ജയിലില്ല. അപ്പൊ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ ഇങ്ങനെ പൈസ വെള്ളത്തൊപ്പിക്കാരൻ എന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു, ഒരു രക്ഷയില്ല അവരുടെ കൊണ്ട്. അപ്പൊ ചേട്ടൻ പറഞ്ഞു, ഒന്നിക്കൽ കോമ്പസ് കൊണ്ട് കുത്തുക, അല്ലെങ്കിൽ ചോറ്റുപാത്രം കൊണ്ട് മുഖതടിക്കുക. നീ നിയുക്തിയെല്ലാം പഠിച്ചല്ലേ,
അച്ഛനോട് പറഞ്ഞപ്പോ വല്യച്ഛനും പറഞ്ഞു ഇതാണ് നല്ലത്. ചാവിന്ന് ഓടാ ക്ലാസ്സിലെത്തിയപ്പോ ഫൈസൽ എന്റെ അടുത്ത് തന്നെ ഇരുന്നു. ഞാൻ ഒന്നും നോക്കിയില്ല, തോറ്റ് പാത്രം എടുത്തു ഒറ്റയടി ഫൈസലിന്റെ രണ്ട് പല്ല് തീർത്തു. രണ്ട് ദിവസം ഇതിന്റെ സസ്പെൻഷൻ. ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന 11 വയസ്സുള്ള എനിക്ക് ഒരു ഇസ്ലാമിനെ കണ്ടപ്പോൾ തോന്നിയ വികാരം, RSS-കാരനായിരിക്കുമ്പോൾ ഇങ്ങനെയാണ് എങ്കിൽ 65 വയസ്സായ നരേന്ദ്രമോദിക്ക് ഇസ്ലാമിനോട് തോന്നുന്ന വികാരം എന്തായിരിക്കുമെന്ന് കോളേജിൽ പോയി പഠിക്കാൻ കളിച്ചു. അപ്പൊ ഇനി ലീഗുകാർക്ക് ചിന്തിച്ചൂടെ ഇവിടെ ആരാ വളരേണ്ടത്? ഇതാ RSS, അതാണ് RSS. ഗുജറാത്ത് കലാപം നടക്കുന്ന സമയത്ത് ഞാൻ ബോംബെ കാര്യാലയത്തിലാണ് പ്രചാരകൻ. ഗുജറാത്ത് കലാപം നടക്കുന്ന സമയത്ത് നരേന്ദ്രമോദിയാണ് അന്ന് ഗുജറാത്തിലെ മുഖ്യമന്ത്രി, ഇന്നത്തെ പ്രധാനമന്ത്രി. അന്ന് ഗുജറാത്തിൽ നടത്തിയ അതിക്രൂരമായ കൊലപാതകങ്ങളിലെല്ലാം പങ്കെടുത്ത സ്വയം സേവകന്മാർക്ക് ബോംബെയിലെ അന്തേരി കാര്യാലയത്തിൽ വീരോചിതമായ സ്വീകരണം കൊടുത്തവരിൽ ഒരാൾ ഞാനുമായിരുന്നു. എന്തിനാ സ്വീകരണം കൊടുത്ത്? മുസ്ലിങ്ങളെ കൊന്നു. അതുകൊണ്ടാണ് അവർ പറഞ്ഞ അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങൾ ഈ നാട്ടിലെ ലീഗുകാരും SDPക്കാരും എല്ലാവരും കേൾക്കേണ്ട അനുഭവങ്ങളാണ്. ഇതാണ് RSS. 7 പേരടങ്ങുന്ന സ്വയം സേവകന്മാർ പോർബന്ദറിനടുത്തുള്ള ഒരു വീട്ടിൽ കയറി വാതിൽ മുട്ടി വെള്ളം കുടിക്കാൻ കാര്യതാ. ഹിന്ദുവിന്റെ വീടാണെന്ന് വെച്ച് കാര്യതാ. ഗണപതിന്റെ ഫോട്ടോ കണ്ട് കാര്യതാ. നോക്കും, വാതിൽ തുറന്നു വന്നത് ഒരു പൂർണ്ണ ഗർഭിണിയായ ഉമ്മ. കാരണം വാടക മാറിയതാ. നേരത്തെ ഹിന്ദുക്കളായിരുന്നു മുസ്ലിങ്ങൾ താമസിച്ചു, പക്ഷേ ഗണപതിന്റെ ഫോട്ടോ ഒന്നും അവരെ എടുത്തിരുന്നില്ല. ഇവർക്ക് കൊല്ലാനൊന്നും തിസ്യമില്ല. ഇവര് പറഞ്ഞു വെള്ളം കൊള്ളെന്ന് പറഞ്ഞു. ഈ ഉമ്മക്ക് നടക്കാനാവുന്നില്ല, പൂർണ്ണ ഗർഭിണിയല്ലേ, ഒറ്റക്കീടെ വീട്ടിൽ. ഈ ഉമ്മ പതുക്കെ നടന്ന് അടുക്കളയിൽ ചെന്ന് ഒരു വലിയൊരു പ്ലേറ്റിൽ 7 ഗ്ലാസ് വെള്ളമായി തിരിച്ചു വന്നപ്പോ ഈ സ്വയം സേവകർക്ക് ഒരു ഫോൺ കോൾ. എന്താ ഫോൺ കോള്? സ്ത്രീകളെയും കുട്ടികളെയും കണ്ടാൽ വെറുതെ വിടാൻ പാടില്ല. ഈ വെള്ളം വാങ്ങി കുടിച്ച് ആ ക്ലാസ് ആ പ്ലേറ്റിൽ വെച്ച ശേഷം ആ ഉമ്മയെ ഇവർ കസേരയിൽ കെട്ടിയിട്ടു. എന്നിട്ട് കൊണ്ടുവന്ന തൃശൂലമെടുത്ത് ആ പൂർണ്ണഗർഭിണിയുടെ നിറവയറിലേക്ക് ഇങ്ങനെ കുത്തിയിറക്കി ഒരു തിരി തിരിച്ച് പുറത്തേക്ക് എടുത്തു. രക്തം പൊട്ടിയൊലിച്ച് തൽക്ഷണം ആ ഉമ്മ അവിടെ മരിച്ചു പോയി. എന്താ ഉമ്മ ചെയ്ത തെറ്റ്? ഒരു ഇസ്ലാമായി പോയി. ആ തൃശൂലത്തിന്റെ മുരമ്പിൽ ആ ഉമ്മയ്ക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ഭ്രൂണമുണ്ടായിരുന്നു. അതായിരുന്നു RSS, അതാണ് RSS. മറ്റൊരു വീട്ടിൽ കടന്നു ചെന്നപ്പോ ഒരു ഉമ്മ മുറ്റമടിക്കുന്നു, 4 കുട്ടികളും ചുറ്റും കഴിക്കുന്നു. വന്ദേ മാതരവും മോം കാളിയും വിളിച്ചു വരുന്ന ആ കലാപകാരികളെ കണ്ട് സ്വയം സേവകന്മാരെ കണ്ട് കുട്ടികൾ ഭയന്നോടി അകത്ത് കട്ടിലിനടുങ്ങി പോയി വിളിച്ചു. ഈ ഉമ്മയുടെ ചട്ടം മാറ്റി തലമുടി പിടിച്ച് വലിച്ചെടുത്ത് റൂമിൽ കൊണ്ടുപോയി കൂട്ടിയിട്ടു. ഈ കട്ടിലടിയിൽ കിടക്കുന്ന 4 കുട്ടികളെയും ഇവർ കഴുത്തിൽ പിടിച്ച് പുറത്തേക്കെടുത്തു. അതിൽ ഒരു കുട്ടി മാത്രം നിലവിളിക്കുന്നില്ല, പൊട്ടിക്കരയുന്നില്ല. എന്താ കാരണം? ആ കുട്ടിക്ക് ജന്മന സംസാരിക്കാൻ ശേഷിയില്ല. ആ 4 കുട്ടികളെയും വീടിന്റെ അടുത്തുള്ള സെപ്റ്റിക് ടാങ്ക് കമ്പിപ്പാര കൊണ്ട് കുത്തി തുറന്ന് ആ സെപ്റ്റിക് ടാങ്കിലിട്ട് 4 കുട്ടികളെയും മൂടി. ആ ഉമ്മയെ 7 പേരും മാറി മാറി വിലാസങ്ങൾ ചെയ്ത ശേഷം കൊണ്ടുവന്ന പെട്രോള് തലയിലൂടെ ഒഴിച്ചിട്ട് പറഞ്ഞു, ഇനിയൊരു കുട്ടിക്ക് ജന്മം നൽകാൻ നിനക്ക് കഴിയാതെ പോകട്ടെ എന്ന് പറഞ്ഞ് ആ ഉമ്മയെ പച്ചക്ക്. മറ്റൊരു വീട്ടിൽ കടന്നു ചെന്നപ്പോ അവിടെ ഒരു പ്രായമുള്ള ഉമ്മ, നരേന്ദ്രമോദിയുടെ അമ്മയുടെ പ്രായമുള്ള ഒരു ഉമ്മ. ഇവരെ കണ്ടപ്പോൾ ആകെ വയറ് നിറച്ചു ഉമ്മ.
ഉമ്മ പറഞ്ഞു, നിങ്ങൾ ആരാണ്? എന്റെ മകൻ ഇവിടെ ഇല്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങളുടെ സമ്പാദ്യമൊക്കെ എവിടെയാണെന്നാണ് ചോദ്യം. അറിയില്ലെന്ന് പറഞ്ഞു. ഉമ്മയെ ഇവർ ഫലമായി ജനലിൽ കെട്ടിയിട്ടു. ഉമ്മക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ട്, നല്ല പ്രായമുണ്ട്. ഉമ്മ പറഞ്ഞു, മോനെ എനിക്ക് വെള്ളം വേണം, എനിക്ക് വെള്ളം വേണം. ആർഎസ്എസിന്റെ ഏറ്റവും പ്രധാന ആയുധങ്ങളിൽ ഒന്നായ തുഴിക, എസ് ആകൃതിയിലുള്ള കപ്പി, ഇരുതല മൂർച്ചയുള്ള കപ്പി, ആ കപ്പിയെടുത്ത് ഉമ്മയുടെ മാറിടത്തിൽ ഇങ്ങനെ കുത്തി ഒരു തിരിതിരിച്ച് പുറത്തേക്കെടുത്തു. എന്നിട്ട് അതിൽ നിന്ന് ഉറ്റിയുറ്റി വീഴുന്ന രക്തമെടുത്ത് ഒരു ഗ്ലാസിൽ പകർത്തിയ ശേഷം ആ ഗ്ലാസ് ആ രക്തത്തിൽ നിറഞ്ഞ് ആ ഗ്ലാസ് ആ രക്തവും ഉമ്മയോട് പറഞ്ഞ് കുടിച്ചോളം പറഞ്ഞു. അവസാനത്തെ തുള്ളി രക്തവും താഴെ വീണ് ആ ഉമ്മ മരിച്ചു എന്ന് ഉറപ്പാക്കിയപ്പോൾ നരേന്ദ്രമോദിയുടെ അമ്മയുടെ പ്രായമുള്ള ആ ഉമ്മയെ അതിക്രൂരമായി കൊലപ്പെടുത്തി. 2500 മുസ്ലിം സഹോദരിമാരെ ഇസ്ലാമായതിന്റെ പേരിൽ മാത്രം ആ നാട്ടിൽ അതിക്രൂരമായി വിമർശനം ചെയ്യുകയും പച്ചക്ക് തീ കൊളുത്തി കൊല്ലുകയും ചെയ്തു ഗുജറാത്തിൽ നരേന്ദ്രമോദി. ആ ഗുജറാത്ത് കലാപത്തിൽ 3500 മുസ്ലിം സഹോദരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഗുജറാത്തിൽ. അങ്ങനെയുള്ള ഒരുത്തൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായപ്പോൾ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് നീതി കിട്ടുമെന്ന് ഈ നാട്ടിലെ ലീഗുകാരോ സിപിഐക്കാരോ എൻഡിഎഫുകാരോ പോപ്പുലർ ഫ്രണ്ടുകാരോ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷ അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ചോദന കൊടിയോട് എന്താണ് ഇത്ര 25 15 ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ വേട്ടയാടി കൊല്ലണമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഓരോ ശ്വാസവും ഹൃദയാധിയഷ്ട ഹൃദയത്തിന്റെ ശ്വാസോച്ഛാസമല്ല ഇതാ ഈ ലക്ഷ്യമാകണമേ എന്ന് ഏത് ലക്ഷ്യം? ഹിന്ദുരർത്ഥം മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഇല്ലാതാക്കിയിട്ടുള്ള ഹിന്ദു രാഷ്ട്രമാകണമേ എന്ന് പ്രാർത്ഥിച്ച ഞാനടക്കമുള്ള ആളുകൾ വന്ന പ്രസ്ഥാനം ഈ ചുവന്ന പ്രസ്ഥാനമാണ്. ഇവിടുത്തെ ഈ പ്രസംഗം കേൾക്കുന്ന ലീഗുകാരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ വരുന്നത് സഖാവ് യു കെ കുഞ്ഞിനാമന്റെ രക്തസാക്ഷി സ്മാരകത്തിന്റെ അടുത്താണ് എന്റെ വീട്. ആരാ യു കെ കുഞ്ഞിരാമൻ? നിങ്ങൾ പഠിക്കണം. എന്റെ നാട്ടിലാണ് നേരിന്റെ അടുത്ത് നെരുമ്പായി പള്ളി. എന്റെ അമ്മ വരെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നെരുമ്പായി പള്ളിയിൽ നേർച്ചയിടും. അത്രയും വിശ്വാസം. 1971 തലശ്ശേരിയിൽ RSS ഉണ്ടാക്കിയ ഒരു കലാപത്തിൽ പള്ളി ആക്രമിക്കുവാൻ വേണ്ടി 300 RSSകാർ ദണ്ഡയും ചുരുങ്ങയും വാളും പെട്രോളും ഒക്കെ ആയി വന്നു. ലീഗുകാരുണ്ടായിരുന്നു അവിടെ. റസാഖ് ലീഗിന്റെ ആയോധന കലയുടെ പ്രമുഖനായിരുന്നു റസാഖ്. എന്താ സംഭവിച്ചത്? കംപ്ലീറ്റ് ലീഗുകാർ ഓടി രക്ഷപ്പെട്ട് പുഴയിൽ ചാടി. റസാഖ് കോഴിക്കൂട്ടിന്റെ കൂട്ടുകാരി. ഇപ്പോഴും പ്രായമുള്ള ഉമ്മ ചോദിക്കൂ, റസാഖ് നീ എങ്ങനെ കോഴിക്കൂട്ടിന്റെ ഉള്ളിൽ കയറും? കോഴിക്കോട് എന്ന് പറഞ്ഞ് ഇത്രയല്ലേ ഉണ്ടാവും? അതിന്റെ ഉള്ളിലാ കയറി റസാഖ് ലീഗുകാർ. പക്ഷേ നേരുമായി ലോക്കൽ കമ്മിറ്റി മെമ്പർ സഖാവ് യു കെ കുഞ്ഞിരാമൻ ഒരു ചെറിയൊരു കപ്പക്കൊള്ളിയെടുത്ത് ആ പള്ളിയുടെ മുന്നിൽ വന്നിട്ട് RSSകാരോട് പറഞ്ഞു, എന്നെ കൊന്നാലേ നിങ്ങൾക്ക് ഈ പള്ളി ആക്രമിക്കാൻ വേണ്ടി കഴിയൂ. അങ്ങനെ ഈ കേരളത്തിൽ പള്ളിയെ സംരക്ഷിച്ചതിന്റെ പേരിൽ രക്തസാക്ഷിയാകേണ്ടി വന്നവന്റെ പേര് സഖാവ് യു കെ കുഞ്ഞിരാമനാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി സഖാവ് സിപിയുടെ ഈച്ചൻകൊടി പ്രസ്ഥാനമാണ്. പ്രസ്ഥാനം നിങ്ങളിവിടെ വളരണ്ട എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ അവസാനത്തെ ചിന്തയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, മഹാഭാരതത്തിൽ മിഥുനർ ശകുനി, ശകുനിയാണ് ഏറ്റവും കുശാഗ്രബുദ്ധിയുള്ള ആൾ. ഇന്ന് മറ്റൊരു അഭിനവ ശകുനിയാണ് നരേന്ദ്രമോദി. ശകുനി
ദുര്യോധനോട് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മഹാഭാരതത്തിൽ. ഞാൻ ആ കഥ ലീഗുകാർക്ക് സമർപ്പിക്കുക. കുറെ തവളകൾ, മഹാഭാരതത്തിൽ പറയുന്നത് പച്ച നിറമുള്ള തവളകൾ എന്നാണ്. അപ്പൊ മനസ്സിലായി.